ചില വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട്. അതേസമയം ചില വീഡിയോകൾ ചിലർക്കെങ്കിലും വിറയലാകാറുണ്ട് എന്ന് പറഞ്ഞാലും തെറ്റില്ല. അത്തരത്തിൽ ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. പലപ്പോഴും പല പരാമർശങ്ങൾ കൊണ്ടും പ്രസ്താവനകൾ കൊണ്ടും പണി കിട്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മൾ കാണാറുണ്ട്. ചിലപ്പോഴൊക്കെ സസ്പെൻഷനും ഡിസ്മിസലും ഇത്തരം പരാമർശങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്യാറുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ തന്നെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുകയും ചെയ്യുന്നു. കേരള പോലീസിനെ കുറിച്ച് പലപ്പോഴും വീമ്പ് പറയാൻ ഏറെ കാര്യങ്ങളുണ്ടെങ്കിലും ചില പരാമർശങ്ങൾ തീർത്തും വിഡ്ഢിത്തരങ്ങളാണെന്ന് ആദ്യമേ പറഞ്ഞു വയ്ക്കട്ടെ. പക്ഷേ കേരള പോലീസിലെ എല്ലാവരെയും ഒന്നടങ്കം ആക്ഷേപിക്കാൻ പറ്റില്ല. മറിച്ച് ചില നല്ലവരെന്ന് ചമഞ്ഞു നടക്കുന്ന പോലീസുകാരെ മാത്രം കുറ്റപ്പെടുത്താം. ജനങ്ങളെ സേവിക്കുന്ന പോലീസുകാരുമുണ്ട്. ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത് വർക്കല പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ്. പോലീസുകാരായ തെരുവ് നായ്ക്കളോടുപമിച്ച് വീഡിയോ പ്രചരണം നടത്തിയ വർക്കല സ്റ്റേഷനിലെ CPOമാരായ 3 പോലീസ് ഓഫീസർമാർക്കെതിരെയാണ് അച്ചടക്ക നടപടിക്ക് കേസെടുത്തിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നത്. കാവൽ കരുനാഗപ്പള്ളി എന്ന വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഇത്തരത്തിലൊരു വീഡിയോ പ്രചരിച്ചത്. വാട്സപ്പ് ഗ്രൂപ്പ് വഴി സംസ്ഥാനത്തെ പോലീസുകാരെ തെരുവ് നായ്ക്കളോടുപമിച്ച സംഭവത്തിൽ 3 പോലീസുകാർക്കെതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. തൃശൂർ സിറ്റി പോലീസിലെ CPO ശ്രീജിത്ത്, CPOമാരായ ശ്രീജിത്ത്, കോട്ടയം സ്റ്റേഷനിലെ ഗ്രേഡ് SI ചന്ദ്രബാബു, വർക്കല സ്റ്റേഷനിലെ വിനോദ് എന്നിവർക്കെതിരെയാണ് അച്ചടക്ക നടപടി ഇപ്പോൾ സ്വീകരിച്ചത്. ആർംസ് പോലീസ് ബറ്റാലിയനിലുള്ളവരെ ജോലിക്ക് ക്രമീകരിക്കുന്നതിനെയാണ് തെരുവ് നായ്ക്കളുമായി ഉപമിച്ച് ചിത്രീകരിച്ചത്. കാവൽ കരുനാഗപ്പള്ളി എന്ന വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഈ വീഡിയോ പ്രചരിച്ചത്. ഇതേക്കുറിച്ച് കൊല്ലം സ്പെഷ്യൽ ബ്രാഞ്ച് SP നേരത്തെ പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ വിശദമായ അന്വേഷണത്തിന് റേഞ്ച് IG ഹർഷിത അട്ടല്ലൂർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരു വീടിന്റെ മുന്നിൽ കിടക്കുന്ന തെരുവ് നായ്ക്കളെ ഓരോ പോലീസുകാരായി കണ്ട് നിർദ്ദേശങ്ങൾ നൽകുന്ന വീഡിയോയാണ് ഇപ്പോൾ പ്രചരിച്ചത്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് ഇവർക്കെതിരെ അച്ചടക്ക നടപടിക്ക് തിരുവനന്തപുരം റേഞ്ച് IG നിർദ്ദേശം നൽകിയത്. പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമുണ്ടാക്കുന്ന രീതിയിലാണ് വീഡിയോ എന്നും വിമർശനമുയർന്നു. കൊല്ലം വെസ്റ്റ് CIക്കാണ് അന്വേഷണ ചുമതല. പോലീസുകാരുടെ പൊസിഷനുകളും സ്റ്റേഷൻ പേരുകളും വീഡിയോയിൽ നിന്നും വ്യക്തമായി കേൾക്കാൻ സാധിക്കും. റോഡരികിൽ വണ്ടി നിർത്തിയിട്ട് പോലീസുകാരെ അപമാനിക്കുന്ന വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയത്. നായ്ക്കളുടെ നേരെ ചൂണ്ടി രണ്ടുപേരെ പുന്നമൂടും, രണ്ടുപേരെ മൈതാനം, ഒരാളെ പാർട്ടി കമാൻഡർ, ഒരാളെ എളവാപുരം എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. രണ്ടുപേരെ വണ്ടിയിൽ കയറ്റാനും പറയുന്നത് വീഡിയോയിലുണ്ട്. പോലീസ് അസോസിയേഷനെ തന്നെ അപമാനിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ വീഡിയോ പ്രചരിക്കുന്നത്. എന്തായാലും വീഡിയോ പുറത്തു വന്നതോടെ കൂടുതൽ അന്വേഷണത്തിലേക്കും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാനിടയായ സാഹചര്യത്തെക്കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക് 2 TV. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.